ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ബൗളിൽ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഹോട്ട് പാനിലേക്കിട്ട് നന്നായിട്ട് ചൂടാക്കണം. ഇത് നന്നായിട്ട് ചൂടാവണം. നമുക്ക് കടിക്കുമ്പോൾ പൊട്ടുന്ന ഒരു അവസ്ഥയിൽ അതുപോലെ എത്തണം. അതായത് നന്നായിട്ട് പൊട്ടണം പാനിൽ കിടന്ന്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കി വരുമ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ നന്നായിട്ട് അത് ആദ്യം തന്നെ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് മാറ്റിയിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് കാഷ്നട്ട് ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വീട്ടിൽ എള്ളുണ്ടെങ്കിൽ അതും എടുക്കാം, അത് നന്നായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഒട്ടും ഗീയോ എണ്ണയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് സെയിം പാനിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയത്, സെയിം ബൗളിൽ തന്നെ അളവാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് തേങ്ങ ചെരുകിയതിട്ടിട്ട് അതും ഒന്ന് ചൂടാക്കും. ഒന്ന് ചൂടാക്കുകയേ ചെയ്യാവുള്ളൂ, അതിൻ്റെ കളറ് മാറാൻ പാടില്ല. അതുപോലെ ഒരുപാട് റോസ്റ്റ് ആവാനും പാടില്ല, നന്നായിട്ട് ചൂടാവണം. അതിൻ്റെ വെള്ളം ഒന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അതും ചൂടായിട്ടുണ്ട്. അതും ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഇടുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാറണം. ഇപ്പം നമ്മൾ ചൂടാക്കിയതെല്ലാം, കാര്യം മിക്സിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കാർഡമം പൗഡർ ഇടുന്നുണ്ട്, ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. കുറച്ചൊന്ന് ചൂടാവണം, അല്ലെങ്കിൽ മിക്സി കേടായി പോവും. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് പൊടിയിടുകയാണ്. അതിനുശേഷം ആ സെയിം ബൗളിൽ തന്നെ ശർക്കരയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അളവ് നമുക്ക് തീരുമാനിക്കാം. അതുപോലെ ഒരു നുള്ള ഉപ്പ്, ഇതൊക്കെ കൂടി ഇട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കര നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് ഓരോ ബോളായിട്ട് എടുക്കാം. അതൊരു മീഡിയം സൈസാണ് ഞാൻ എടുക്കുന്നത്, ഒരുപാട് വലുതുമല്ല, തീരെ ചെറുതുമല്ല. അപ്പോൾ ഇത് ജസ്റ്റ് കയ്യിലോട്ടെടുത്ത് ഈ കാണിക്കുന്നത് പോലെ നമുക്ക് ബോളാക്കി എടുക്കാം. ഇങ്ങനെ ഓരോന്നും എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അളവ് വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 11 ഗോതമ്പുണ്ടയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അളവിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അളവ് തീരുമാനിക്കാം. നല്ല ടേസ്റ്റിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. കാര്യം നമ്മൾ എണ്ണയോ നെയ്യോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം വീട്ടിൽ ഇതൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സ്വാദിഷ്ടമാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കണ്ടില്ലേ, നമ്മുടെ സ്നാക്ക് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.